ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസമായാലും ഒരു ബ്യൂട്ടി ടിപ്പ് ചെയ്തിട്ട്, അപ്പൊ ഇന്നൊരു ബ്യൂട്ടി ടിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈസി ആയിട്ടോ, അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടില് എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ, അപ്പൊ എന്താ പറയുന്നത്, പെട്ടെന്ന് സാധനം തിരക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത്ര നന്നായിട്ടുള്ള നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് വേറൊന്നുമല്ല, കുക്കുംബർ. കുക്കുംബർ എല്ലാവർക്കും അറിയുന്ന കാര്യം. കുക്കുംബറിനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങളെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ഡയറ്റിനൊക്കെ എല്ലാവരും ഈ കുക്കുംബറൊക്കെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഹാരത്തിന്റെ കൂടെ ഈ കുക്കുംബർ ഉൾപ്പെടുത്തും. കൂടുതൽ ഈ ഷുഗർ പേഷ്യന്റ്, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കൂടുതലായിട്ട് കുക്കുംബർ യൂസ് ചെയ്യും. ഞാൻ മിക്കവാറും എന്താ പറയുന്നത്, കടയിൽ പോയി കാണുമ്പോഴൊക്കെ ഞാൻ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഈ കുക്കുംബർ അത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഫസ്റ്റ് ഞാൻ ഇതിന്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാൻ അത് കുക്കുംബർ ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചിട്ടൊന്ന് അരിച്ചെടുത്തു കേട്ടോ. അത് അരിച്ച് ഇതുപോലെ ജ്യൂസ് എടുത്തു. വെള്ളം ചേർത്ത് അരക്കരുത്, വെള്ളം ചേർക്കാതെ വേണം അരക്കാൻ കേട്ടോ. വെള്ളം ചേർക്കാതെ അരച്ചാൽ മതി. കാരണം വെച്ചാൽ അതിനകത്ത് വെള്ളത്തിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം. അപ്പൊ അതുപോലെ അരച്ചിട്ട് ഞാൻ അരിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ കൂടെ എന്തെല്ലാം ചേർക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തു. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കും. ഇതിന്റെ കൂട്ടത്തിൽ 1 ടീസ്പൂണ് മുൾട്ടാണി മിട്ടി, ഇതിന്റെ കൂടെ 1 ടീസ്പൂണ് കുക്കുംബർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കും. ഇത് ഇത്രയും കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് മഞ്ഞപ്പൊടി, കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ചേർത്തു, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മഞ്ഞപ്പൊടി കേട്ടോ, അത് 1 പിഞ്ചോളം മഞ്ഞപ്പൊടി. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യണം. ഇത് നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖത്ത് നന്നായിട്ട് ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ. നമ്മുടെ മുഖത്ത് അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പായ്ക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നിങ്ങളുടെ കഴുത്തേലും ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങളിതിങ്ങനെ മുഖത്തും കഴുത്തേലും ഇത് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും അതുപോലെ തന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്ത് ഈ മുഖക്കുരു വന്നിട്ടുള്ള പാട് മാറാനും അതുപോലെ തന്നെ ഈ കറുത്ത പാടുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഇത് നല്ലതാണ്. അപ്പം കുക്കുംബർ എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കുക്കുംബർ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സ്കിന്നിനും ഏറ്റവും നല്ലതായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പൊ ഇത് ഇതുപോലെ നന്നായിട്ട് അതുപോലെ നമ്മുടെ ഈ കണ്ണിന് താഴായിട്ട്, കാരണം ഈ കണ്ണിന് താഴായിട്ട് കറുപ്പ് നിറമുള്ളവർ ഇത് കറക്റ്റ് ആയിട്ട് കണ്ണിന് താഴായിട്ട് അപ്ലൈ ചെയ്യണം. ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി 1 വീക്ക് കണ്ടിന്യൂസ്ലി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് അതിന്റെ ചേഞ്ചസ് മനസ്സിലാവും. നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1 നേരം എത്ര വേണം അതിനനുസരിച്ച് മിക്സ് ചെയ്താൽ മതി. കുക്കുംബർ ജ്യൂസ് ആക്കുന്ന സമയത്ത് നിങ്ങൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വേണം അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് ഞാൻ മുഴുവനായിട്ട് എന്റെ കഴുത്തിൽ മുഖത്തൊന്ന് അപ്ലൈ ചെയ്യട്ടെ. അപ്പൊ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരു 10 മിനിറ്റ്സ് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ആ ഡ്രൈ ആവുന്ന നേരത്തിൽ ഞാൻ ഈ കുക്കുംബർ ജ്യൂസ് വെച്ചിട്ട് നമുക്ക് ഫേസ് ടോണർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തു. അതിലേക്ക് അന്നേരം ഞാൻ എടുത്ത കുക്കുംബർ ജ്യൂസ് ബാലൻസ് വന്നത് അത് മുഴുവനായിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതേ അളവിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിക്കണം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മുഖത്ത് നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്തുണ്ടല്ലോ വെറുതെ ഇങ്ങനെ എടുത്ത് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഞാൻ മുഖത്ത് ഈ പാക്ക് ഇട്ടേക്കുന്നത് കൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ മുഖത്തെ പാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ സ്പ്രേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഈ കുക്കുംബർ വെച്ചിട്ട് ടോണർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എന്റെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അപ്പൊ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട, ഒരു 10 മിനിറ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി. ഭയങ്കര ഇറുക്കി പിടിച്ച് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ ഡ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യും. കണ്ടില്ലേ ആ സ്കിന്നിന്റെ ആ ചേഞ്ചസ് കണ്ടോ. അപ്പൊ ഞാൻ മുഖം മുഴുവനും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പൊ ഞാൻ മുഖം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തു. കണ്ടില്ലേ അപ്പൊ ഞാൻ അന്നേരം കണ്ട എന്റെ സ്കിന്നിന്റെ ചേഞ്ചസ്, ഇപ്പോഴത്തെ എന്റെ സ്കിന്നിന്റെ ചേഞ്ചസും കണ്ടോ. ആക്ച്വലി ഇത് നല്ല എഫക്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഇനി നമുക്ക് അന്നേരം നമ്മൾ റെഡി ചെയ്ത നമ്മളുടെ ടോണർ ഉണ്ടല്ലോ, ഫേസ് ടോണർ, അത് നമുക്ക് മുഖത്തേക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്റെ സ്പ്രേ ബോട്ടിൽ അത്ര പെർഫെക്റ്റ് അല്ല, മുഖത്ത് അടിച്ചു കഴിഞ്ഞാൽ മുഖത്തോട്ട് വരില്ല. സോ അതുകൊണ്ട് ഞാൻ കയ്യിലേക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇത് മുഖത്തോട്ടൊന്ന് തൂത്ത് കൊടുക്കാം. കണ്ടില്ലേ ഇത് ഞാൻ അങ്ങനെ വിട്ടേക്കും. കാരണം ഞാൻ ഇനി പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ, വീടിനകത്ത് തന്നെ ഇരിക്കുമല്ലേ. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 1 അവർ 2 അവേഴ്സ് കഴിഞ്ഞ് വെച്ച് ഞാനിത് തുടച്ചു കളയും. വീക്കിലി മിനിമം ഒരു 3 ഡേയ്സ് എങ്കിലും വീക്കിലി ചെയ്യണം കേട്ടോ. ആൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്താലും മതി, കണ്ടിന്യൂസ് ചെയ്താലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളല്ലല്ലോ, നമ്മൾ അതിനകത്ത് കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. സോ അതുകൊണ്ട് നല്ല എഫക്റ്റ് ആയിരിക്കും നമുക്ക്. ഈവൻ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡി ആയി പോയി കഴിഞ്ഞാൽ കൊണ്ട് മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ബ്യൂട്ടി ടിപ്പ്, ഈ ഒരു പാക്ക് റെമഡി എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം.
കേട്ടോ. മടി കാണിക്കരുത്. മടി കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കിൻ ഇരിക്കുന്നത്. നമ്മുടെ സ്കിൻ നമ്മൾ കെയർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് നമ്മുടെ സ്കിൻ വേഗം ഡാമേജ് ആവും. അതുകൊണ്ട് ഡാമേജ് ആവുന്ന ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് മുഖമൊക്കെ ഒരുമാതിരി എന്താ പറയുന്നത് ഈ സൺബേണോ അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ കെയർ ചെയ്യാതെ നമ്മൾ അങ്ങനെ വിടുമ്പോഴത്തേന് അത് മുഖത്ത് അതങ്ങനെ കണ്ടിന്യൂസ്ലി അതങ്ങനെ ഇരുന്നിട്ട് മുഖത്ത് നമ്മളുടെ ആ സൗന്ദര്യം ഇല്ലാതാവും. ഓക്കെ, അപ്പൊ എന്റെ കൂട്ടുകാർ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, വാല്യുബിൾ കമന്റ്സ് ഇടണം. അതുപോലെ തന്നെ എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളം കൊടുത്താലേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നാളെ നമ്മൾ പുതിയ വീഡിയോയും ടിപ്പും ബ്ലോഗും ആയിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.